स्वागत इन नाम एस क्लास सवेंथले सयन्से फस्ट चाप्टर अच्छा डिस्कस चाप्टर पे रीपिंग गोल्ड फ्रॉम सॉइल अब मण कृषि एल इन वाले इंपॉर्टेंस सब्जेक्ट कूड़िया अब इन मे पल क्यों पढ़ी ए कृषि कृषि संबंध क्यों श्रद्धि अच्छी पाठ पढ़ी अब सोयल अल मणुद वाले अमूल्य वस्तु अब कृषिकार लूटी नमुक वे कष्टपेट पलतर पचकर अल फल कृषि अब अलग कष्टपाड़ा अद श्रद्धि वेणत कलिया वे भाड़क अगर पल आल्द अब कष्टपाड़े पची नाम अण भे कल अदादे कूटकारी पाठते कमे कृषि वी नमुक एन आदमी श्रद्धि अच्छी फस्ट डिस्कस अलग बुक आदमी पर सीड्स पचीट ए सीड्स मलया वि नी वी अड़ी लिखा वे नित अदान आदते क्यों श्रद्धि अब अगर आदि factors for good farming നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ആദ്യം നമ്മൾ डिस्कस फस्ट आदमी वेट क्वाी आदमी नोक सीडि क्वाी पीट सीड क्वाी न्वाी सीड्स आत्रुस धारा चेड़ी लगा फस्ट श्रद्धि सीडि क्वाी रहा श्रद्धि मण फलपुष्टि फर्टाइल सोयल निकल विव फलपुष्टि मण अदान सेकंड क्वालिटी सीड क्वालिटी फर्टाइल सोयल मूदावत फेवरेबल फेवरेबल क्लाइमेट एल चेड़ एला क्लाइमेट अलवस्थ वल अब इवड़े केरलवस्थ नाण वलर चेड़ी ऐसा अद्धम अत्र कृषि विजयकू आद्यम क्वालिटी सीड्स वेम रहा सोयल ना फर्टाइल मूदावत क्लाइमेट ना योजित मूदावत नालामेंट चेड़िया वित्को उत्पादिपी चल सीडि कटिंग स्टेमूट अब लीफ अब नालामेंट क्वालिटी प्लांटिंग मटेरियल क्वालिटी प्लांटिंग मटेरियल अब नाल आदमी श्रद्धि सीडि क्वालिटी फर्टिलिटी ऑफ सॉइल मूदा फेवरेबल क्लाइमेट क्वालिटी प्लांटिंग मटेरियल
അതായത് ഞങ്ങൾ വിത്ത് കൂടി അല്ലാതെ പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുമ്പോൾ നല്ല ഇനത്തിൽപ്പെട്ട പ്ലാന്റിങ് മെറ്റീരിയൽ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് നല്ലൊരു കൃഷി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ. അതിനുശേഷം അതിൻ്റെ പരിചരണം, ഞങ്ങൾ നല്ലോണം അതിനെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെടികൾ നമുക്ക് അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ ഈൽഡ് തരും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്കിൽ പറയുന്ന വേറൊരു കാര്യം, പേജ് നമ്പർ 8 നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കാണാം. ആ ചിത്രത്തിൽ രണ്ട് ചെടികൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രണ്ട് ചെടികൾ തമ്മിലെ വ്യത്യാസം എന്താ വെച്ചാൽ, ആദ്യത്തത് ഡിസീസ്ഡ് പ്ലാന്റ് ആണ്. ഡിസീസ്ഡ് പ്ലാന്റ് സൂക്കേട് പിടിച്ച ചെടി, എന്തെങ്കിലും സൂക്കേടുള്ള ചെടിയാണ്. രണ്ടാമത്തത് ഹെൽത്തി പ്ലാന്റ് ആണ്. ഡിസീസ്ഡ് പ്ലാന്റ്, ഹെൽത്തി പ്ലാന്റ്. അപ്പം ആ ഭാഗത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് വേണ്ട സീഡ്സ് എടുക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള പ്ലാന്റിൽ നിന്നാണ് നമ്മൾ സീഡ്സ് കളക്ട് ചെയ്യേണ്ടത്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് ചിത്രങ്ങൾ അവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം ഡിസീസ്ഡ് പ്ലാന്റ്, അതേപോലെ ഹെൽത്തി പ്ലാന്റ്. അപ്പൊ ഇതിൽ ഏതിൽ നിന്നായിരിക്കണം നിങ്ങൾ സീഡ് കളക്ട് ചെയ്യേണ്ടത്? ഡിസീസ്ഡ് നിന്നാണോ ഹെൽത്തി പ്ലാന്റിനായിരിക്കും? ഡിസീസ്ഡ് പ്ലാന്റ് നമ്മൾ സീഡ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചെടി എന്തായിരിക്കും? ഇതേപോലെ ഡിസീസ് ഉള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സീഡ് ഡിസീസ്ഡ് പ്ലാന്റിന് കളക്ട് ചെയ്യരുത്. എപ്പോഴും എങ്ങനത്തെ പ്ലാന്റിനായിരിക്കണം സീഡ് കളക്ട് ചെയ്യേണ്ടത്? ഹെൽത്തി പ്ലാന്റ്. അപ്പം ഹെൽത്തി പ്ലാന്റിന് വേണം ഞങ്ങൾ സീഡ് കളക്ട് ചെയ്യേണ്ടത്. അതേപോലെ ഈ പ്ലാന്റ്സിന് അവരുടെ ലൈഫിൽ കുറെ സ്റ്റേജസ് ഉണ്ട്. ഒന്നുകൾ നട്ട് കഴിഞ്ഞിട്ട് വളരുന്ന സ്റ്റേജ്, പിന്നെ വളർച്ച പൂർണ്ണമായ ശേഷം ഫ്ലവറിങ്ങും അതേപോലെ ഫ്രൂട്ടിങ്ങും തുടർന്ന സ്റ്റേജ്. അപ്പം അത് നമ്മൾ മിഡിൽ സ്പാൻ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ മിഡിൽ സ്പാനിലെത്തിയ സീഡ് പ്ലാന്റിനായിരിക്കണം ഞങ്ങൾ സീഡ് കളക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ഒന്ന് ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആ പ്ലാന്റ് ഏതിനാണ് ഞങ്ങൾ സീഡ് കളക്ട് ചെയ്യുന്നത്, അത് മിഡിൽ സ്പാനിനായിരിക്കണം. മിഡിൽ സ്പാൻ ഡിസീസ്ഡ് പ്ലാന്റ് എടുക്കരുത്, ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം. അതിന്റെ പ്രായം മിഡിൽ സ്പാനിൽ എത്തിയതായിരിക്കണം. ഇത് രണ്ടും ഞങ്ങൾ സെലക്ട് ചെയ്തു, ഹെൽത്തി പ്ലാന്റ് ആണ്, മിഡിൽ സ്പാനാണ്. പക്ഷെ കൃഷിക്കാരൻ അത് എന്തിനു വേണ്ടിയിട്ടായി കൃഷി ചെയ്യുന്ന? വരുമാനത്തിന് വേണ്ടിയിട്ട് കൂടിയായിരിക്കും. ചെടിയിലോട് സ്നേഹം മാത്രമല്ല, വരുമാനത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം ആ ചെടിയിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സോ ഫ്ലവേഴ്സോ അത് നല്ല അളവിൽ കൂടി കിട്ടണം, അല്ലെങ്കിൽ മാക്സിമം ഈൽഡ് വേണം. അതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഗുഡ് ഈൽഡിങ് വെറൈറ്റി. ഗുഡ് ഈൽഡിങ് വെറൈറ്റി നിങ്ങളുടെ ബുക്കിൽ പേജ് നമ്പർ 8 തന്നെ ഒരു കോൺസെപ്റ്റ് മാപ്പ് പോലെ കാണാം. അതിനകത്ത് ഈ പ്ലാന്റ്സ് എവിടെ നിന്നാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്ലാന്റ് നിന്നാണ് ഞങ്ങൾ സീഡ് കളക്ട് ചെയ്യേണ്ടത്, അത് ചോദിക്കുന്ന ഒരു ഡയഗ്രം കാണാം. ആ ഡയഗ്രത്തിൽ വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ സ്ലൈഡിൽ കൂടി കാണാം. ഹെൽത്തി പ്ലാന്റ്, പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ മിഡിൽ സ്പാനിൽ എത്തിയതായിരിക്കണം. പിന്നെ ഗുഡ് ഈൽഡിങ് വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ കൂടി ആയിരിക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ കൂടെ ഞങ്ങൾ അതിനെ നല്ലോണം പരിചരിച്ച് കഴിഞ്ഞാൽ കൃഷി ലാഭകരമായിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നിങ്ങളിവിടെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഏതൊക്കെ രീതിയിലാണ് ഞങ്ങൾക്ക് പുതിയൊരു പ്ലാന്റിനെ കിട്ടുക, ബേബി പ്ലാന്റിന് അല്ലെങ്കിൽ സാപ്ലിങ്ങിനെ ഏതൊക്കെ തരത്തിൽ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഞങ്ങൾക്ക് കിട്ടും? മെയിനായിട്ട് രണ്ട് രീതിയിലാണ് സാപ്ലിങ്സ് സാധാരണ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് വിത്ത് ഉപയോഗിച്ചിട്ട്, വിത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പുതിയ സാപ്ലിങ്സ് ഉണ്ടാക്കുന്നുണ്ടാവും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ, ഇപ്പം ചെമ്പരത്തി അതേപോലെ റോസൊക്കെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും, അതെ ഞാൻ
എവിടെയെങ്കിലും നല്ലൊരു ചെടി കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ കമ്പ് അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ കഷ്ണം കട്ട് ചെയ്തിട്ട് അതായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്ലാന്റ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മളുടെ പൊട്ടേറ്റോ പോലത്തെ ഒക്കെ, ആ പൊട്ടേറ്റോ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിന് ചില ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് പുതിയൊരു പ്ലാന്റ് കിട്ടും. അങ്ങനെ സീഡല്ലാതെ വെജിറ്റേറ്റീവ് പാർട്സ് ആയ റൂട്ട്സോ സ്റ്റെമ്മോ ലീവ്സോ ഇത് ഉപയോഗിച്ച് ഞങ്ങൾക്ക് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കാം. ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സ്, നമുക്ക് പുതിയ സാപ്ലിംഗ്സ് ഉണ്ടാക്കുന്ന രണ്ട് മെത്തേഡ് അതാണ്. അപ്പൊ അതിന് ശരിക്കും പറയുന്നത് saplings from seeds രണ്ടാമത്തത് vegetative propagation. ഈ രണ്ട് രീതിയിൽ കൂടി നമുക്ക് പുതിയ സാപ്ലിംഗ്സിന് അല്ലെങ്കിൽ ബേബി പ്ലാന്റ്സിന് കിട്ടും. ഒന്ന് സീഡ്സ് ഉപയോഗിച്ചിട്ട്, രണ്ടാമത്തത് വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ വഴി. വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വെജിറ്റേറ്റീവ് പാർട്സ്, വരുന്നതാണ് സ്റ്റെമ്മ് റൂട്ട് ലീവ്സ്, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സാപ്ലിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ സീഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആദ്യത്തെ പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പേജ് 9 നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അതിനകത്ത് സീഡ് കൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ രണ്ട് കോളം തന്നിട്ടുണ്ട്, അത് ഫിൽ ചെയ്യാനുണ്ടാവും. ഇതുവരെ ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠത്തിൻ്റെ ഒരു ചെറിയൊരു സമ്മറി, ഞങ്ങൾ പഠിച്ച ചാപ്റ്ററിൻ്റെ പേര് റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്നാണ്. അതിൽ ആദ്യം പഠിച്ചത് എന്താണ്, ഫാക്ടേഴ്സ് ഫോർ ഗെറ്റിംഗ് ഗുഡ് യീൽഡ്, എങ്ങനെയൊക്കെ കൃഷിയിൽ നിന്ന് ധാരാളം ആദായം ഞങ്ങൾക്ക് കിട്ടും. അതിൽ കുറേ പോയിൻ്റ്സ് ആണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. അതിൽ ആദ്യത്തെ പോയിൻറ്റ് ഫെർട്ടൈൽ സോയിൽ, നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ ചെടി ശരിയായ രീതിയിൽ വളരലുണ്ടാവുള്ളൂ. രണ്ടാമത്തെ പോയിൻ്റ് ഫേവറബിൾ ക്ലൈമറ്റ്, യോജിച്ച കാലാവസ്ഥ. ഇപ്പം ചെടികൾ നല്ലോണം വളരണമെങ്കിൽ അതിന് അനുയോജ്യമായ കാലാവസ്ഥ നിർബന്ധമാണ്. മൂന്നാമത്തത് ക്വാളിറ്റി സീഡ്സ്, നല്ല ഇനം വിത്തുകളാണ് ഞങ്ങൾ നടാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി വിത്തുകളല്ല ചെടികളായിട്ടാണ് ഞങ്ങൾ നടുന്നതെങ്കിൽ ആ നടുന്ന ചെടി നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അതാണ് നാലാമത്തെ പോയിൻ്റ്. അപ്പം ഫാക്ടേഴ്സ് ഫോർ ഗെറ്റിംഗ് ഗുഡ് യീൽഡ് ഞങ്ങൾ പഠിച്ചത് ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, ക്വാളിറ്റി സീഡ്സ്, ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എന്നാണ്. പിന്നെ ഞങ്ങൾ കണ്ട രണ്ട് ചിത്രങ്ങൾ, ആദ്യത്തെ ചെടിയിൽ കണ്ടാൽ തന്നെ അറിയാം അതിന് ഡിസീസ് ഉള്ള പ്ലാന്റാണ്, രോഗബാധ ഉള്ള പ്ലാന്റാണ് ആദ്യത്തേത്. രണ്ടാമത്തത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിരുന്നു. പിന്നെ ഒരു ചെടിയിൽ നിന്ന് സീഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ചെടിക്ക് വേണ്ട അല്ലെങ്കിൽ ചെടീനെ പറ്റി ഞങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കോൺസെപ്റ്റ് മാപ്പാണ് അടുത്തത്. പ്ലാന്റ്സ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ്, ഏത് പ്ലാന്റ്സാണ് അല്ലെങ്കിൽ എങ്ങനത്തെ പ്ലാന്റ്സിൽ നിന്നായിരിക്കണം ഞങ്ങൾ സീഡ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ആർ ഫോംഡ് ഇൻ ദ മിഡ് സ്പാൻ. മിഡ് സ്പാനിൽ, അതായത് ഒരു ചെടീൻ്റെ ലൈഫിലത്തെ മിഡിൽ സ്റ്റേജിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ആ ചെടി മിഡിൽ സ്റ്റേജിൽ എത്തിയതായിരിക്കണം, അതിൽ നിന്നായിരിക്കണം ഞങ്ങൾ സീഡ്സ് കളക്ട് ചെയ്യേണ്ടത്. പിന്നെ സെലക്ട് ചെയ്യുന്ന പാരന്റ് പ്ലാന്റ് ഹെൽത്തി ആയിരിക്കണം, ഒരു തരത്തിലും ഡിസീസ് ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നിന്നായിരിക്കണം ഞങ്ങൾ സീഡ്സ് കളക്ട് ചെയ്യേണ്ടത്. പിന്നത്തെ പോയിൻ്റ് വരുന്നത് ആ പ്ലാന്റ് ഹൈ യീൽഡിങ് വെറൈറ്റി ആയിരിക്കണം, അതായത് നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ധാരാളം ഞങ്ങൾക്ക് യീൽഡിങ് വരണം, അല്ലെങ്കിൽ ധാരാളം പ്രൊഡക്ഷൻ ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ സീഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി, ഏത് തരത്തിലുള്ള പ്ലാന്റ് നിന്നാണ് സീഡ് സെലക്ട് ചെയ്യേണ്ടത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പഠിച്ചത്
ഞങ്ങൾക്കെങ്ങനെയാണ് ഒരു ബേബി പ്ലാന്റ് അല്ലെങ്കിൽ സാപ്ലിങ് കിട്ടുന്നതെന്നുള്ള കാര്യമാണ്. അപ്പോൾ രണ്ട് വഴി കൂടെ അല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സ് കൂടെ ഞങ്ങൾക്ക് ബേബി പ്ലാന്റ്സ് അല്ലെങ്കിൽ സാപ്ലിങ്ങിനെ ലഭിക്കും. അതിൽ ആദ്യത്തെ മെത്തേഡാണ് സീഡ്സിൽ നിന്ന് കിട്ടുന്നത്. സീഡ്സ് ഞങ്ങൾ സോ ചെയ്തിട്ട് അല്ലെങ്കിൽ മണ്ണിൽ നട്ടെടുത്തിട്ട് ശേഷം അതിന്ന് ബേബി പ്ലാന്റ് വളരുന്ന പ്രോസസ്സ്, അതിനാണ് ഞങ്ങൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കൂടെ ഉണ്ടാകുന്ന സീഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡിൽ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ എന്ന് പറയും. വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷനിൽ സീഡ് കൂടെയല്ല, നേരെ മറിച്ച് പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സുകളായ റൂട്ട്, സ്റ്റെം, ലീഫ്, ഇതിൽ നിന്നാണ് പുതിയൊരു സാപ്ലിംഗ് അല്ലെങ്കിൽ ബേബി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മെത്തേഡിനാണ് വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ ടേബിൾ നിങ്ങളുടെ ബുക്കിൽ കൊടുത്ത് ടേബിളിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കൂടെ അല്ലെങ്കിൽ സീഡ്സ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഏതൊക്കെ പ്ലാന്റ്സിനെയാണ് ഗ്രോ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ ലേഡീസ് ഫിംഗർ, ബ്രിഞ്ചാൾ, റൈസ്, ചില്ലി, പംകിൻ എന്നിവയാണ്. വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷനിൽ കൂടെ ഞങ്ങൾ സാധാരണ ബേബി പ്ലാന്റ്സ് ഏത് ചെടീൻ്റെയൊക്കെയാണ് വളർത്തുന്നത്? റോസ്, ഷുഗർ കെയിൻ, പ്ലാന്റെയിൻ, സ്വീറ്റ് പൊട്ടേറ്റോ, ഹിബിസ്കസ് എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ പഠിച്ചിരുന്നത്. അടുത്ത വീഡിയോയിൽ ഈ സീഡ്സും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള മെത്തേഡ് കൂടെ എങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അതായിരിക്കും അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതുവരെ താങ്ക് യു.